ആണ്ട്രാ ഓ ആ സൈക്കിളിനൊപ്പം ആ കൊച്ചും വീണ് അപ്പനും വീണു അതിനാ പറ്റിയാവോ വണ്ടി പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നേരെ കാട്ടിനകത്തേക്ക് നേരെ കാട്ടിനകത്തേക്ക് എന്നിയാടി ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഗൈസ് വേറെ നല്ല കുറച്ച് എന്താ പറയുക വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകണം അപ്പൊ അത് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കും ഉറപ്പായിട്ടും നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പിയിരിക്കും 100% ഉറപ്പാണ് കാരണം ഞാൻ വരെ അത് വീഡിയോ കണ്ടത് തിരിച്ച് മടുത്ത് ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ കണ്ടപ്പോൾ ചിരിച്ച് മടുത്ത് സെക്കൻഡ് ടൈമാണ് നാലഞ്ച് തവണ ഞാൻ വീഡിയോ കണ്ടിട്ട് ആകെ ഒരു മിനിറ്റിന്റെ വീഡിയോ ആണ് അപ്പം കുറെ വീഡിയോസ് അത് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ജസ്റ്റ് നിങ്ങൾ അവസാനം വരെ കാണുക ചിരിച്ച് ഉറപ്പായിട്ട് മടുക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് ഒരു അച്ഛൻ ഒരു മകളെ സൈക്കിൾ ഇടാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അപ്പം കുഞ്ഞു സൈക്കിള് പുറത്താണ് കേക്കാലും ഇന്ത്യയുടെ അകത്തല്ല ഇന്ത്യയുടെ പുറത്താണ് എനിക്ക് അതിനെ യു എസ് എ ആണെന്ന് തോന്നുന്നു ആ ഒരു ലുക്കും കാര്യങ്ങളും കണ്ടിട്ട് അപ്പം ഒരു അച്ഛൻ ഒരു മകളെ സൈക്കിൾ ഇടാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് സൈക്കിൾ ഇടാൻ പഠിപ്പിക്കുന്ന വെച്ചാൽ ഓൾറെഡി അറിയാം പഠിക്കും ഓൾറെഡി കുറച്ചൊക്കെ അറിയാം ഫുള്ളായിട്ട് ഇതല്ല എന്നാലും പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് പതിപ്പോ എന്ന് പറയാം പതിപ്പോ നോക്കി നോക്കി പോന്ന് കൊച്ചു തീറ് ജെറ്റ കൊച്ചു തീറ് ജെറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഞാൻ ഫസ്റ്റ് അടിക്കുന്നത് കൊല ജെറ്റാണ് നോക്കി എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം അവിടെ ചെന്നപ്പോഴത്തേന് കൊച്ചിന്റെ കൺട്രോൾ ഗൈസ് തേഞ്ഞൊട്ടി നേരെ ചെന്ന് ഒരു മറ്റേ കൂടെ നമ്മള് അവിടേക്ക് ലെറ്റർ ഇടാൻ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ആയതുകൊണ്ട് അത് ചെന്ന് ഇടിച്ചു ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എന്താ തോന്നുന്നു ആ സൈക്കിളിന് ബ്രേക്ക് ഇല്ലെന്നൊക്കെ എനിക്ക് തോന്നുന്നു അറിഞ്ഞുകൂടാ പക്ഷെ അത് കാണുമ്പോ പെട്ടെന്നാണ് ഫണ്ണായിട്ട് തോന്നും ബട്ട് അതിന്റെ പുറകെ നമ്മൾ ചിന്തിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സീനാണ് അതിലും കുഞ്ഞു കൊച്ചു കുഞ്ഞു സൈക്കിൾ കിട്ടുവാണേ നല്ല രസമാണ് വേറെ ലെവലാക്കി പ്രോ റൈഡറാ വേറെ ലെവലാക്കി സൈക്കിളൊക്കെ ചവിട്ടണേ അച്ചടാ പാവം തോന്നുന്നു അത് കൊച്ചു പെട്ടെന്ന് വളച്ചെടുത്ത അപ്പം വണ്ടി ഫ്രണ്ടങ്ങ് പൊങ്ങി ഫ്രണ്ടല്ല ബാക്കി അങ്ങ് പൊങ്ങി ഫ്രണ്ടല്ല ബാക്കി ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം And we're never going back. അച്ചടാ വളച്ചപ്പത്തേനും ഇങ്ങനെ പെട്ടെന്ന് വളച്ചപ്പത്തേനും ബാക്കി അങ്ങ് പൊങ്ങി ഫ്രണ്ട് അവിടെ ലോക്ക് ആയിട്ട് ബാക്കി അങ്ങ് പൊങ്ങി പാവമുണ്ട് അതുപോലെ തന്നെ വേറൊരു കൊച്ചും സെയിം മോഡൽ സൈക്കിൾ ചവിട്ടും ഒരു പെൺകൊച്ചാണ് ചവിട്ടുന്നത് അതിന് ആ പെൺകൊച്ചിന് ആ കുഞ്ഞു കൊച്ചിന് ഒരു അനിയത്തി ഉണ്ടായിരുന്നു അല്ല അനിയൻ ഉണ്ടായിരുന്നു അനിയൻ അവിടെ നിപ്പിള് ഉപ്പി വായി വെച്ചോണ്ട് ഒരു സ്കേറ്റിംഗ് ബോർഡ് പിടിച്ചോണ്ട് നിൽക്കുവായിരുന്നു അവനട്ടി എന്ന് ഇടിച്ചു പാവമുണ്ട് അവൻ ഇടിച്ചിട്ട് ഇനി അടുത്ത് അപ്പനും അതായത് അപ്പൻ മോനെ സൈക്കിൾ ഓടാൻ പഠിപ്പിക്കുക ഇങ്ങനെ സൈക്കിൾ ഓടണം ഹെൽമെറ്റ് ഉണ്ട് കയ്യിൽ മറ്റേ പാടൊക്കെ ഉണ്ട് വീണാലൊന്നും പറ്റാതിരിക്കാൻ എന്താ സംഭവിക്കണേ നോക്കാം ആണ്ട്രാ സൈക്കിളിനൊപ്പം ആ കൊച്ചും വീണ് അപ്പനും വീണു അതെന്നാ പറ്റിയാവോ അടുത്ത് രണ്ട് മക്കളുണ്ട് അച്ഛന് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളെ ഒരുമിച്ച് സൈക്കിൾ കെട്ടാൻ പഠിപ്പിക്കണമെന്ന് വലിയ നിർബന്ധം ഇപ്പൊ ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോകാതിരിക്കുക രണ്ടുപേരെ ഒരുമിച്ച് സൈക്കിൾ കെട്ടാൻ പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹത്തിൽ സൈക്കിൾ കെട്ടാൻ പഠിച്ചു കഴിയുമ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് വിട്ടതാ പിന്നെ എന്താ നടക്കാൻ പോണേ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക് രണ്ടുപേരും ഒരുമിച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് വേറെ ലെവലാക്കി സൈക്കിൾ കെട്ടുവാണേ അച്ചടാ രണ്ടു വീണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ടാ തോന്നും പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം അതായത് ഇത് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് അതിന്റെ അകത്ത് അവർ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആണ് ഫണ്ണായിട്ട് എടുക്കുക വേറെ രീതിയിലും എടുക്കരുത് ഓക്കെ അതുപോലെ തന്നെ ഒരു അച്ഛൻ മകനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക അവിടെ ചെന്നപ്പോഴത്തേനും മകനും വൺ മീൻസ് ആ കൊച്ചിന് വണ്ടി പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നേരെ കാട്ടിനകത്തേക്ക് എന്നിയാടി അതേപോലെ ഞാൻ സെക്കൻഡ് ടൈം കാണുന്ന അത്ര ചിരിവാന്ന് ഫസ്റ്റ് ടൈം ചിരിച്ച് മടുത്ത് അപ്പൊ ഈ ചിത് ഒരിക്കലും ആരും സീരിയസ് ആയിട്ട് എടുക്കരുത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ പിള്ളേരെ ഇപ്പൊ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോഴത്തേനും
കറക്റ്റായിട്ട് സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുക, ഗ്രൗണ്ടിലൊക്കെ ഒരു പുല്ലുള്ള ഗ്രൗണ്ടിലൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് നല്ല പൂഴിയിലൊക്കെ ഇട്ട് പഠിപ്പിക്കരുത്. ഞാൻ വളരെ ചെറിയ രീതിയിൽ പുല്ലൊക്കെ ഗ്രൗണ്ടിൽ പഠിപ്പിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് പഠിക്കാനാണെങ്കിൽ വീണാലും വലിയ സീനൊന്നും വരികയില്ല. അപ്പോൾ ഈ സീനത്തിൽ ഈ ചെറിയ റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്ത് കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഏർപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഇട്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കിനോട് കുറിച്ചിട്ട് മാത്രമേ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഗും ഗും വീഡിയോസും കാര്യങ്ങളും എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് തന്നെ ഫസ്റ്റ് നമുക്ക് ഞാടി വിക്കേഷൻ ആയി ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.